ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ക്രേറ്റ് ഓപ്പണിംഗ് വീഡിയോ ആണ്. അതായത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, പബ്ജി ക്രേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് ടിപ്പൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു ടിപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ക്രേറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഇന്നലെ പറഞ്ഞ ടിപ്സൊക്കെ വളരെ യൂസ്ഫുൾ ആയുള്ള ടിപ്പാണെന്ന്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്കും പബ്ജി ക്രേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല നല്ല ഔട്ട്ഫിറ്റ്സും അതുപോലെ തന്നെ ഗണ്ണിൻ്റെ സ്കിന്നൊക്കെ കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്പ് ആൻഡ് ട്രിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോയും കൂടി ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം കാണുക. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ ക്രേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സെർവറും അതുപോലെ തന്നെ വി പി എനും പിന്നെ ഏത് സമയത്താണ് ഞാൻ ക്രേറ്റ് ഓപ്പൺ ചെയ്യുന്നതെല്ലാം ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി തന്നെ കാണുക. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഇനി കൂടുതലൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ ക്രേറ്റ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. പ്രീമിയം ക്രേറ്റ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ 34 പ്രീമിയം ക്രേറ്റ് ഉണ്ട്. സോ ഈ ഒരു 34 ക്രേറ്റ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏത് സെർവറാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഏത് വി പി എൻ ആണ് യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ അവസാനം പറയാം. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ ഫസ്റ്റത്തെ ഫ്ലയർ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 10 times ആണ് തുറന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. നോക്കട്ടെ, ഇതിലൊന്നുമില്ല, ഒന്നുമില്ല. യെസ് ഗൈസ്, നമുക്കൊരു ബോട്ടിൻ്റെ സ്കിന്ന് കിട്ടിയിട്ടുണ്ട്. ആർമേഡ് കാരിയർ എന്ന ഒരു ബോട്ടിൻ്റെ സ്കിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തെന്താ നോക്കാം. നമുക്ക് ഇതാ വീണ്ടും ഗൈസ് ഒരു ബഗ്ഗിയുടെ സ്കിന്ന് കിട്ടിയിട്ടുണ്ട്. അലിഗേറ്റർ ബഗ്ഗിയുടെ സ്കിന്ന് കിട്ടിയിട്ടുണ്ട്. പച്ചകളർ നമ്മുടെ കാസ്ട്രോഡയുള്ള പോലത്തെ ഒരു ബഗ്ഗി കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ഈ ഒരു ക്രേറ്റ് ഓപ്പണിംഗ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത 10 types നോക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പരമാവധി തുറക്കുമ്പോൾ ബൾക്കായിട്ട് തന്നെ തുറക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ 2 അല്ലെങ്കിൽ 3 എണ്ണം നല്ല നല്ല ഔട്ട്ഫിറ്റ്സ് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ 2 ഫ്ലെയർ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താ നമുക്ക് കിട്ടുക നോക്കാം. 2 ഫ്ലെയർ വന്നിട്ടുണ്ട്. ഫസ്റ്റത്തിലൊന്നുമില്ല, 2 യെസ്. ഗൈസ്, നമുക്കത് വീണ്ടും ഒരു ഹെഡ് ഗിയർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജംഗിൾ വോൾവറിൻ ഹെഡ് ഗിയർ ആണ് കിട്ടിയിരിക്കുന്നത്. നല്ല അടിപൊളി സാധനമാണ്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ 3 ഒരു ഫ്ലെയർ കൂടി പൊക്കാം. അപ്പോൾ ഇത് പൊങ്ങിയിട്ടുണ്ട്. ഇതിലെന്താ കിട്ടുക നോക്കാം. ഈ ഒരു തവണ എന്തെങ്കിലും കിട്ടുക നോക്കാം. യെസ് ഗൈസ്, ഇതാ വീണ്ടും നമുക്കൊരു പാനിൻ്റെ സ്കിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെയിൻ കില്ലർ #11 പാൻ എന്ന് പറഞ്ഞ സ്കിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കാം. യെസ് ഗൈസ്, ഇതാ വീണ്ടും ഒരു ഹെൽമെറ്റിൻ്റെ സ്കിന്ന് കിട്ടിയിരിക്കുന്നു. മെക്കാക്കോഡ്സിലെ ഹെൽമെറ്റിൻ്റെ സ്കിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രേറ്റ് ഓപ്പണിംഗ് നല്ല അടിപൊളി ക്രേറ്റ് ഓപ്പണിംഗ് ആയിട്ട്, കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക, കാരണം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു ക്രേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത സെർവർ എന്ന് പറയുന്നത് UK സെർവറാണ്. പിന്നെ യൂസ് ചെയ്ത വി പി എന്ന് പറയുന്നത് പാണ്ട വി പി എനും. ടൈം എന്ന് പറയുന്നത് 12:30, അതായത് midnight 12:30 ഞാൻ ഈ ഒരു ക്രേറ്റ് ഓപ്പണിംഗ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് midnight അല്ലെങ്കിൽ early morning നിങ്ങൾ ക്രേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. കാരണം ആ ഒരു സമയത്താണ് നമ്മുടെ പബ്ജിയിൽ കൂടുതലും ട്രാഫിക് കുറവുള്ള സമയം. സോ എല്ലാവരും midnight അല്ലെങ്കിൽ early morning ചൂസ് ചെയ്യുക. പിന്നെ എൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾ കാണാത്തതുകൊണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ആ ഒരു വീഡിയോ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോ കാണണം. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.